ഈ കോൺഗ്രസിലെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആരാ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഹൈക്കമാൻഡ് അതാരാ? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നുമല്ലേ? ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഹൈക്കമാൻഡായി സ്വയം അവരോധിക്കുകയാണോ? ഈ ചോദ്യം ഞാൻ ചോദിച്ചതല്ല, KPCC വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ തന്നെ ചോദിച്ചതാ. KPCC വർക്കിംഗ് പ്രസിഡന്റ് മാത്രമല്ല, ലോക്സഭാംഗവും കോൺഗ്രസിലെ മുതിർന്ന നേതാവും കൂടിയാണ് K. സുധാകരൻ. ആ സുധാകരന് മാത്രമല്ല, സംസ്ഥാനത്തെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മുതൽ സാധാരണ പ്രവർത്തകർക്ക് വരെ ഈ സംശയമുണ്ട്. സുധാകരൻ പറയുന്നത് ACCക്ക് നേർവഴി കാട്ടാനായി സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളാക്കിയ കേരളത്തിലെ നേതാക്കൾ അവരെ വഴിതെറ്റിച്ചു എന്നാണ്. മാത്രമല്ല, ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്തവും ഉമ്മൻചാണ്ടി, വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർക്കാണെന്നും സുധാകരൻ തുറന്നടിച്ചു. എന്താ, കൊള്ളാമല്ലേ? താഴെത്തട്ടിലെ വികാരം മനസ്സിലാക്കാതെ സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കാൻ ശ്രമിച്ചെന്ന അഭിപ്രായമുള്ള നിരവധി നേതാക്കന്മാരുടെ ശബ്ദമാണ് സുധാകരനിലൂടെ പുറത്തു വരുന്നത്. വിജയസാധ്യതയേക്കാൾ പലർക്കും വേണ്ടപ്പെട്ടവരാണ് പട്ടികയിൽ ഇടം പിടിച്ചതെന്നാണ് സുധാകരൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം. വർഷങ്ങൾക്ക് മുമ്പ് K. കരുണാകരൻ്റെ നേതൃത്വത്തിൽ സോണിയാഗാന്ധിക്കെതിരെ ശക്തമായ കടന്നാക്രമണം നടന്നതിന് ശേഷം സംസ്ഥാന കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഹൈക്കമാൻഡിനെതിരായ തുറന്ന പോര് ഇപ്പോൾ ആദ്യമാണ് കേൾക്കുന്നത്. രാജ്യമാകെ വൻ തിരിച്ചടി നേരിടുന്ന കോൺഗ്രസ് വലിയ പ്രതീക്ഷ പുലർത്തുന്ന കേരളത്തിലാണ് ഹൈക്കമാൻഡ് പ്രതിക്കൂട്ടിലായതെന്ന് ശ്രദ്ധേയമാണ്. ഇരിക്കൂറിൽ സജീവ് ജോസഫിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതും മട്ടന്നൂർ സീറ്റ് RSPക്ക് കൊടുത്തതുമാണ് സുധാകരൻ പൊട്ടിത്തെറിക്കാനുള്ള പ്രധാന കാരണങ്ങൾ. കണ്ണൂരിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പോലും തൻ്റെ അഭിപ്രായങ്ങൾ അവഗണിക്കപ്പെട്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. സുധാകരൻ്റെ ആരോപണങ്ങൾ ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ തള്ളിയെങ്കിലും അവർ നിയന്ത്രിക്കുന്ന ഗ്രൂപ്പുകൾക്കുള്ളിലും പ്രതിഷേധം വ്യാപകമാണ്. തെരഞ്ഞെടുപ്പ് ഫലം കൂടി പ്രതികൂലമായാൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായേക്കും. പാലക്കാട് ഉൾപ്പെടെ പല ജില്ലകളിലും പാർട്ടിക്കുള്ളിൽ ഉടലെടുത്ത കലാപങ്ങൾ കൃത്യമായി ഇടപെട്ട് ഒതുക്കാൻ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ തയ്യാറായില്ലെന്ന ആരോപണവും സുധാകരൻ ഉയർത്തുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്ന ലതിക സുഭാഷിന്റെ കാര്യം യഥാസമയം അറിയിച്ചില്ലെന്നും തലമുണ്ടനം ചെയ്ത് അവർ നടത്തിയ പ്രതിഷേധം ദേശീയ തലത്തിൽ കോൺഗ്രസിന് ദുഷ്പേരായെന്നും വിലയിരുത്തുന്നവർ AICCയിലുണ്ടത്രേ. തെരഞ്ഞെടുപ്പ് ഫലം എതിരായാൽ സംസ്ഥാന നേതാക്കളുടെ പ്രാധാന്യം പോലും ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അതേസമയം സ്ഥാനാർത്ഥി പട്ടികയിൽ ഹൈക്കമാൻഡ് ഇടപെട്ടില്ലെന്നും വനിതാ പ്രാതിനിധ്യം കുറഞ്ഞുവെന്നും പ്രവർത്തക സമിതി അംഗം A. K. ആന്റണി പറഞ്ഞു. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് A. K. ആന്റണി പ്രവചിക്കുകയും ചെയ്തു. അദ്ദേഹം വലിയ ജ്യോതിഷകനല്ലേ, കൃത്യമായി പ്രവചിക്കും. ഇനി മുതൽ കവടി നിരത്താൻ പാഴൂർ പഠിക്കലൊന്നും പോകണ്ട, A. K. ആന്റണിയെ ദർശിച്ചാൽ മാത്രം മതി. അദ്ദേഹത്തിൻ്റെ ദർശനം കിട്ടാനാണ് പാട്. മാത്രമല്ല, സമാധാന ജീവിതം ഉറപ്പുവരുത്താൻ ഭരണമാറ്റം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കണമെന്നും ആന്റണി ആവശ്യപ്പെട്ടു. അനുകൂല സാഹചര്യം നഷ്ടപ്പെടുത്തരുത്, UDF വിജയത്തിനായി പ്രവർത്തിക്കണം. കോൺഗ്രസിൽ തർക്കങ്ങൾ പതിവാണ്, എന്നാൽ CPMൻ്റെ സ്ഥിതി അതല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ കലാപം ഉണ്ടാകുന്നത് CPMലും BJPയിലുമാണ്. നേമത്തെ ജനങ്ങൾ മുരളീധരനെ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം വളരെ ചർച്ചകൾക്ക് ശേഷമാണ് പുറത്തു വരുന്നത്. സീറ്റിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്, വനിതാ പ്രാതിനിധ്യത്തിൽ തമ്മിൽ ഭേദം കോൺഗ്രസ് തന്നെയാണെന്നും ആന്റണി പറഞ്ഞു.